നമസ്കാരം, ഇത് ഭരത് ലൈവ്. ഞങ്ങൾ ഇതിനു മുൻപ് പല വാർത്തകളിലും പറഞ്ഞിട്ടുണ്ട്, CPM സഖാക്കൾ തന്നെ, അതായത് യഥാർത്ഥ സഖാക്കൾ തന്നെ പിണറായി വിജയനെയും കൂട്ടരെയും ഓടിച്ചിട്ടടിക്കുന്ന ഒരു കാലം വരും എന്ന്. ഞാനും എൻ്റെ സഹപ്രവർത്തകൻ സുമേഷ് മാർക്കോപോളോയും ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ യഥാർത്ഥ സഖാക്കളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനസ്സിൽ വെക്കുന്നവരുടെ, ഞാൻ ഇന്നലെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോ സോഷ്യലിസ്റ്റ് ജനാധിപത്യ ആശയങ്ങളോ, ഈ ആശയങ്ങൾക്കൊന്നും നമ്മൾ എതിരല്ല, അവർക്കൊക്കെ അനുകൂലമാണ്. അതൊക്കെ ഇവിടെ നടപ്പിലാവണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങളൊക്കെ. ജനാധിപത്യവും സോഷ്യലിസവും സമത്വവും സ്ത്രീ സുരക്ഷയും സ്ത്രീപക്ഷവും ലിംഗനീതിയും ഒക്കെ ഇവിടെ നടപ്പിലാവണം. പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് ഒരുമാതിരി ചേറ്റത്തരം കാണിക്കുകയും വൃത്തികേട് കാണിക്കുകയും അഴിമതി നടത്തുകയും ജനങ്ങളെ കുട്ടിച്ചോറാക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ CPM CPIM വിട്ടേക്ക്, CPM ചീഞ്ഞുനാറിയ പരിപാടി നടക്കില്ല. യഥാർത്ഥ ആശയങ്ങൾക്ക്, ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കാണിക്കുന്ന തോന്നിയാസങ്ങൾ ഇവിടെ അനുവദിക്കുന്നത് ഇത്തിരി പ്രയാസമാണ്. പല സഖാക്കളും ഇപ്പോൾ CPM നയങ്ങൾക്കും ഒക്കെ തന്നെ എതിരായിത്തിരിയുന്നു എന്ന് വേണം മനസ്സിലാവാൻ. അത്തരത്തിൽ ഒരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവമുണ്ടായത്. CPM പാർട്ടി ഓഫീസ് DYFI പ്രവർത്തകർ അടിച്ച് തകർത്തു. CPM പാർട്ടി ഓഫീസ്, CPM യുവജന സംഘടനയായ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ AA റഹീം പ്രസിഡൻ്റായ സംഘടന, AA റഹീം MP പ്രസിഡൻ്റായ സംഘടനയുടെ യുവാക്കൾ ചേർന്ന് അടിച്ചു തകർത്തു. കാരണം എന്തുമാകട്ടെ, അടിച്ചു തകർക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്നേഹം കൊണ്ടായിരിക്കില്ലല്ലോ. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള മേലത്തുമേൽ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസാണ് DYFI നേതാക്കൾ ഇന്നലെ രാത്രി അടിച്ചു തകർത്തത്. സമൂഹ മാധ്യമത്തിലെ പോസ്റ്റുമായി ബന്ധപ്പെട്ട, ചില പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. DYFI പാളയം ഏരിയ ജോയിന്റ് സെക്രട്ടറി രാജീവ്, പാളയം ഏരിയ വൈസ് പ്രസിഡന്റ് നിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് എന്നാണ് പറയുന്നത്. ഓഫീസിലെ ഫർണിച്ചറുകളാണ് അക്രമി സംഘം അടിച്ച് തകർത്തത്. സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിനെ കുറിച്ച് മേലത്തുമേൽ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ഒരാളുമായി സംസാരം വാക്കുതർക്കത്തിലും തുടർന്ന് അക്രമത്തിലും കലാശിക്കുകയായിരുന്നു. സംഭവത്തിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ അന്വേഷിക്കാമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പരാതിയൊന്നും കൊടുക്കില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതൊരു ചെറിയ സംഭവം എന്ന് നമുക്ക് തോന്നാം. ഒരു വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട്, സമൂഹ മാധ്യമത്തിൽ ഇടുന്ന ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ ഇത് ഒരു മലപ്പടക്കമായി, ഒരു വലിയ ചങ്ങലയായി ഇത് പടർന്നു പിടിക്കാൻ, സഖാക്കൾ തന്നെ സഖാക്കളെ ഓടിച്ചിട്ട് തല്ലുന്ന, പാർട്ടി ഓഫീസുകൾ തല്ലി പൊട്ടിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിക്കാർ പരസ്പരം തെരുവിലേറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട. CPM ഒരു രീതി അങ്ങനെയാണ് കാണുന്നത്. മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ, കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ ഒരു പ്രത്യയശാസ്ത്രം, ഏത് യഥാർത്ഥ കമ്മ്യൂണിസമല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ചില പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഭരണത്തിലൊക്കെ ഇരുന്നിട്ടുള്ള ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. അവിടെയൊക്കെ കമ്മ്യൂണിസം എങ്ങനെ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ തമ്മിലടിച്ച് അല്ലെങ്കിൽ ജനങ്ങൾ തല്ലി ഓടിച്ച്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ ജനങ്ങൾ തല്ലി ഓടിക്കും, ഇല്ലെങ്കിൽ പരസ്പരം തല്ലി ഇവന്മാർ തീരും.